ഈശോയുടെ കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളെല്ലാവരും നല്ല മിടുക്കരായിട്ടും നല്ല സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് ടീച്ചർ നിങ്ങളെ കാണുമ്പോൾ തന്നെ ടീച്ചറിന് മനസ്സിലാകുന്നുണ്ട്. നല്ല മിടുക്കരായ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? കഴിഞ്ഞ ആഴ്ച പഠിച്ച പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ദൈവാലയത്തിൽ പോകുന്ന ഈശോയെക്കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, എന്നും വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ഈശോയെ അങ്ങ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് വളർന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ചും ഈശോയുടെ സജീവ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്കൊരു സ്തുതി പറയാം അല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരുന്നു. ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹോംവർക്കൊക്കെ നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു. ടീച്ചർമാർ അതെനിക്ക് അയച്ചതൊന്നും ഞാൻ കണ്ടു കേട്ടോ. എല്ലാവരും നല്ല മിടുക്കര് കുട്ടികളാണ്. നന്നായിട്ട് നിങ്ങളുടെ ഈശോ വസിക്കുന്ന ദൈവാലയത്തിന് നിങ്ങളെല്ലാവരും നല്ല കളറുകളടിച്ച് നിങ്ങൾ ചെയ്തു കേട്ടോ. നല്ല മിടുക്കര് കുട്ടികൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവാലയത്തിൽ പെരുമാറേണ്ടത്, നമ്മൾ ദൈവാലയത്തിൽ ചെന്ന് എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ദൈവാലയത്തിൽ നമ്മൾ പോകുന്നത് എന്തിനാണ്, എന്താണ് ദൈവാലയം, ദൈവാലയത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്, ഇതൊക്കെയായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയ കാര്യമാണ് പഠിക്കുന്നത്. വിശുദ്ധ കാർലോയെക്കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. വിശുദ്ധ കാർലോയെപ്പോലെ നിങ്ങളും നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി വളരണേ. നിങ്ങളെല്ലാം നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്, വിശുദ്ധി ആയിട്ട് തന്നെയാണ് വളരുന്നതെന്ന് ടീച്ചറിനറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല സുന്ദരമായ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണെന്ന്. എങ്കിൽ നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് നമ്മളെങ്ങനെയാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെന്നാണ്. ദേവാലയത്തിൽ, ദൈവം വസിക്കുന്ന ദേവാലയത്തിൽ പോയി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മൾ ദൈവാലയത്തിൽ പോയി ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ദൈവാലയത്തിൽ പെരുമാറേണ്ടതെന്നാണ് ടീച്ചർ പഠിപ്പിച്ചു തരുന്നത്. ശ്രദ്ധയോടെ കേൾക്കണേ. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ദേവാലയത്തിലൊന്നും പോകുന്നില്ല അല്ലേ. കുഞ്ഞുങ്ങൾക്കൊന്നും ദേവാലയത്തിൽ പോകാനുള്ള അനുവാദമില്ല. ഇപ്പോഴത്തെ ഈ കൊറോണ രോഗം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ അനുവാദമില്ല. ഇനി പോകാനൊക്കെ അനുവാദം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദേവാലയത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ദേവാലയത്തിൽ പെരുമാറേണ്ടതെന്നാണ് ടീച്ചർ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ സ്റ്റെപ്പൊക്കെ കാണുന്നില്ലേ, അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ചെരുപ്പൊക്കെ അഴിച്ചു വയ്ക്കണം. എന്നിട്ട് ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമാണ് ദേവാലയത്തിൽ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നല്ലേ. നമുക്കൊരു ദേവാലയത്തിൻ്റെ പടം കാണാം. ഇതാണ് ഒരു ദേവാലയത്തിൻ്റെ ഉൾവശം. ഈ ദേവാലയത്തിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കെ അഴിച്ചു വയ്ക്കണം. എന്നിട്ട് ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വാതിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, കൈകൾ കൂപ്പി പിടിച്ച് നമ്മൾ ഇങ്ങനെ തല കുമ്പിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായിരിക്കണം, എൻ്റെ ഈശോയെ ഞാനങ്ങയെ ആരാധിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് എൻ്റെ അൾത്താര എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ അൾത്താര ചില പള്ളികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ വിരിയൊക്കെ ഇട്ട് അത് മറച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും ഈ വിരിയുടെ അപ്പുറം എന്തുണ്ട്, ഈശോയുണ്ട്. ദേവാലയത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ.
എന്നിട്ട് ആരും പള്ളിക്കകത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുകയൊന്നും ചെയ്തേക്കരുത്. പള്ളിയിലേക്ക് നമ്മൾ സാവധാനം നടന്നു ചെന്ന് പള്ളിയുടെ മുൻവശത്തു നിന്ന് പോയി മുട്ടുകൾ കുത്തി ഇടതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിശു വരച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യമേ ദേവാലയത്തിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുരിശു വരച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവിടെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ജീവനുള്ള ഈശോയല്ലേ അവിടെയുള്ളത്? അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് ഈശോയോട്? ഈശോയോട് നമുക്ക് പപ്പയുടെയും മമ്മിയുടെയും കുഞ്ഞാവിയുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കാനുള്ള ബുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി, നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈശോയോട് പറയാനുണ്ടല്ലേ. അതെല്ലാം ഈശോയുടെ അടുത്തിരുന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് ഈശോയോട് പറയാൻ സാധിക്കണം. ഇങ്ങനെ അടുത്തിരിക്കുന്ന കൂട്ടുകാർ വർത്തമാനം പറയുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് പള്ളിയിൽ ചെന്നാൽ ചെയ്യാൻ പാടില്ല. അവിടെ എന്താണ്? അവിടെ ഈശോ വസിക്കുന്ന ഈ ദേവാലയമാണ്, ഈശോയുടെ ഭവനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അവിടെ ഏറ്റവും ഭക്തിയോടെയാണ് നമ്മൾ പെരുമാറേണ്ടത്. ഇനി ആരും ദേവാലയത്തിലില്ല. നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തന്നെയാണ് പള്ളിയിൽ പ്രവേശിച്ചെന്ന് ഓർത്തോ. അന്നേരം അവിടെ കിടന്ന് ഒച്ചയെടുക്കാൻ പാടുണ്ടോ? അപ്പോഴും അവിടുന്ന് ഒച്ചയെടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ചോ അപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ഭക്തിയോടെ വേണം നമ്മൾ ദൈവാലയത്തിൽ പ്രവേശിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. കാരണം ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം, ദൈവം എപ്പോഴും ജീവനോടെ വസിക്കുന്ന ഇടമാണിവിടം ദൈവാലയം. ടീച്ചർ പറഞ്ഞു അല്ലേ തിരുവോസ്തിയിൽ ഈശോയുണ്ട്, തിരുവോസ്തിയാണ് ഈശോ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു നിന്നില്ലേ. അപ്പോൾ ഈശോ വസിക്കുന്ന വിശുദ്ധ കുർബാനയായി ഈശോ വസിക്കുന്ന ഇടമാണ് ഏത്? സക്രാരി. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് സക്രാരി. ഈ സക്രാരിയിൽ നല്ല സ്വർണ്ണ പാത്രത്തിൽ ആണ് ഈശോ ഇരിക്കുന്നത്. ഈ സക്രാരിയിൽ ഈശോ വസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയോട് പറഞ്ഞാൽ ഈശോ സാധിച്ചു തരും. അതുകൊണ്ട് ഈശോ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ടാകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഈശോയോട് എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ വേണം എപ്പോഴും ദേവാലയത്തിൽ പോകാൻ. അവിടുന്ന് ഓടിച്ചാടി നടക്കാനോ കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ നമ്മൾ കൊണ്ടുപോകുന്ന ബിസ്ക്കറ്റ്, പഴങ്ങൾ, പാല് അങ്ങനത്തെ ഒന്നും കുടിക്കാനും കളിക്കാനുമുള്ള സ്ഥലമൊന്നുമല്ല ദൈവാലയം. ഇതൊക്കെ ചെയ്യേണ്ടത് എവിടെയാണ്? ദൈവാലയത്തിന് പുറത്ത് വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 47-ാമത്തെ പേജിൽ ഒരു ഹോംവർക്ക് ഉണ്ട്. ഈശോയെ പോലെ ഞാനും എൻ്റെ മാതാപിതാക്കളോടൊപ്പം ദൈവാലയത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ച് അവിടെ ഉചിതമായ പദം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കളോട് ചോദിച്ച് പപ്പയോടും മമ്മിയോടും ചേട്ടായിയോടും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായ ഉത്തരം പറഞ്ഞു തരും. നിങ്ങൾ അതവിടെ എഴുതി വെക്കണം. ഒന്നാമത്തെ എന്താണ്? ഞാൻ ദൈവത്തെ സ്തുതിക്കും, കേൾക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ മൂന്നെണ്ണമാണ് തന്നിരിക്കുന്നത്. അവിടെ ഏതാണോ വാക്ക് വേണ്ടത് അത് നിങ്ങൾ മുകളിൽ എടുത്തെഴുതണം. അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയും കൃത്യമായ വാക്കുകൾ എടുത്തെഴുതി നിങ്ങളുടെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മളൊരു വചനം പഠിക്കാൻ പോവാണ്. ഏത് വചനമാണെന്നോ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ? സങ്കീർത്തനം 150:1. ടീച്ചർ ആദ്യം പറഞ്ഞു തരും. നിങ്ങൾ ടീച്ചറിൻ്റെ കൂടെ ടീച്ചർ പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങളത് ഏറ്റു പറയണം കേട്ടോ. കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1. ഒരിക്കൽ കൂടി പറഞ്ഞാലോ? ഒരു ചെറിയൊരു ആക്ഷൻ കാണിച്ച് പറയാമേ. കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1. പഠിച്ചോ എല്ലാവരും? നിങ്ങൾ ഈ വചനം കാണാതെ പഠിച്ച് ഒരു വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അടുത്തതായിട്ട് ഒരു ഹോംവർക്കും കൂടിയുണ്ട്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ
48-ാമത്തെ പേജിൽ ഒരു പടം നിങ്ങൾ കണ്ടില്ലേ? ദേവാലയത്തിൽ പോകാനായി കാത്തു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ദേവാലയത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ളത്. അതും നിങ്ങൾ കൃത്യമായിട്ട് തോമസ് എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ദേവാലയത്തിൽ പോകാനായിട്ട് നിൽക്കുന്നത്. തോമസ് കുട്ടിക്കാണെങ്കിൽ ദേവാലയത്തിൽ പോകാനുള്ള വഴിയിട്ട് അറിയത്തില്ല, നിങ്ങൾക്കാണേൽ അറിയുകയും ചെയ്യാം. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ ഓരോരുത്തരുടെയും പണിയാണെന്ത്? ഈ തോമസ് കുട്ടിയെ ദേവാലയത്തിൽ എത്തിക്കുക എന്നുള്ളത്. ശരിയായ വഴിയിലൂടെ തോമസ് കുട്ടിയെ എല്ലാവരും ദേവാലയത്തിൽ എത്തിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോയും നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ? നിങ്ങൾക്ക് നല്ല ഇഷ്ടമല്ലേ പാട്ട്? നിങ്ങളുടെ മാതാപിതാക്കൾക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാവുന്ന ഒരു പാട്ടാണ് ഇത്. നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ടീച്ചർ പാടിത്തരാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഈ പാട്ടുണ്ട്. നിങ്ങളുടെ മമ്മിയൊക്കെ നന്നായി പാടുന്നതല്ലേ? നിങ്ങളുടെ മമ്മിമാരൊക്കെ പാടുന്നതൊക്കെ ടീച്ചർ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പാഠപുസ്തകം എടുത്ത് മമ്മിയുടെ അടുത്ത് ചെല്ലണം, ടീ പാട്ട് പഠിപ്പിച്ച് തരാൻ പറയണം കേട്ടോ. ടീച്ചർ ഒന്ന് പാടാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പോ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. ഇഷ്ടമായോ ഈ പാട്ട്? അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മമ്മിയുടെ അടുത്ത് ചെന്നിട്ട് ഈ പാട്ട് പഠിപ്പിച്ചു തരാൻ പറയണം. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ടീച്ചർമാരൊക്കെ വരാറില്ലേ, ടീച്ചർമാർ വരുമ്പോൾ ഈ പാട്ട് പാടി കേൾപ്പിക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. 4 ഹോംവർക്കാണ് നിങ്ങൾക്കുള്ളത്. 1 ഉചിതമായ പദം തിരഞ്ഞെടുത്തെഴുതാൻ, 2 ദേവാലയത്തിൽ പോകാൻ തോമസ് കുട്ടിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, 3 വചനം പഠിക്കാൻ, 4 ഈ പാട്ട് പഠിക്കാൻ. ഇത് 4 ചെയ്യണേ. അപ്പോൾ നമ്മൾക്കൊന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കിയാലോ, ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം മുതൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. മാതാപിതാക്കളോടൊത്ത് ദൈവാലയത്തിൽ പോയ ഈശോയെക്കുറിച്ച് പഠിച്ചു. ഈശോ അവിടെ എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് പഠിച്ചു. എങ്ങനെയാണ് ദൈവാലയത്തിൽ പോയി പെരുമാറേണ്ടതെന്ന് പഠിച്ചു. എന്താണ് ദൈവാലയം എന്ന് പഠിച്ചു. എന്തിനാണ് നമ്മൾ ദൈവാലയത്തിൽ പോകുന്നതെന്ന് പഠിച്ചു. ദേവാലയത്തിൽ പോയി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 2 ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നമുക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഓൺലൈൻ കുർബാനയാണ് നമ്മൾ കൂടുന്നത്. എല്ലാ ദിവസവും നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ സാധിക്കുന്ന സമയത്ത് TVയിൽ കുർബാന വരുന്നുണ്ട്, ചാനലുകളിലുണ്ട്, അതുപോലെ മൊബൈലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞ് എല്ലാ ദിവസവും കുർബാന കാണാൻ നിങ്ങൾ മറക്കരുത്. ഈ കുർബാന കണ്ട് അതിലെ പാട്ടുകൾ, സിസ്റ്ററൊക്കെ പഠിപ്പിച്ച പാട്ടുകളില്ലേ, ഈ പാട്ടുകളെല്ലാം കുർബാനയിലുള്ളതാണ്. വിശുദ്ധ കുർബാനയുള്ള പാട്ടുകളാണ് സിസ്റ്റർ പഠിപ്പിച്ചത്. ഈ പാട്ടുകളെല്ലാം നിങ്ങൾ പഠിക്കണം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയൊക്കെ നമ്മൾ നല്ല ഭക്തിപൂർവം ചൊല്ലണം, ഉച്ചത്തിൽ. അതല്ലേ നമ്മൾ ശബ്ദമുയർത്തി പാടാനൊക്കെ പഠിച്ചത്. ദേവാലയത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല സ്വരമുയർത്തി കൈകൾ കൂപ്പി കണ്ണുകളടച്ചോ ഇല്ലെങ്കിൽ കണ്ണുകൾ തുറന്നാണേലും ഈശോയെ നോക്കി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ നല്ല മിടുക്കരായി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ നല്ല വിശുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ വളരണം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ. വേഗം എഴുന്നേറ്റ് നിന്ന് നമ്മൾ കുരിശ് വരച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. കണ്ണുകളടച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.